சார் நீங்களே தமிழ்ல சொல்லுங்க, உங்களுக்கு தமிழ் தெரியுமா? கொஞ்சம் கொஞ்சம் தெரியும். தெரிஞ்ச மாதிரி சொல்லுங்க, எப்படி இருந்தது இந்த பெர்ஃபார்மன்ஸ், உங்களுக்கு பிடிச்சிருந்ததா? ரொம்ப நல்லா இருக்கு. அது எப்படின்னா வളരെ നന്നായിരുന്നു. ഈ മുഖം റൗണ്ടിന്റെ പ്രധാന ഉദ്ദേശം മുഖത്ത് ഏതൊക്കെ വരുന്ന എക്സ്പ്രഷൻസും റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രമാത്രം അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പേർപ്പസിന് ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റിയത് എങ്ങനെയാണ്? ആക്സിഡൻറ്റ് പറ്റിയതാണോ? ആക്സിഡൻറ്റ് കളിച്ചോണ്ടിരിക്കുമ്പം അറിയാതെ കൈ തള്ളിപ്പോയി വീണത്. ആ സാധനം കമ്മ്യൂണിക്കേറ്റ് ആയില്ല. ആ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് തമിഴറിയാത്തോണ്ടല്ല, ആ പറഞ്ഞ സ്ഥലത്ത് വന്ന ഒരു ഇതുകൊണ്ട് അത് കമ്മ്യൂണിക്കേറ്റ് ആയില്ല. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിൽ ചില കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മെയിൻ പർപ്പസ് സെർവ് ചെയ്തു. നിങ്ങൾ നോർമലായിട്ടും അതിന്ന് മാറുന്നതും ഒക്കെ എന്നിട്ട് പിന്നെ റോഷന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങളുടെ മുഖമാണ്, നിങ്ങൾ സുന്ദരനാണ്. ഫ്രെയിമിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. സാധാരണ ഈ കരയുമ്പോഴും അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴും ഒക്കെ ഈ ഫേസ് ആ ഭംഗി ഇല്ലാണ്ടാവും. പക്ഷെ എല്ലാ സമയത്തും ആ ഭംഗി നിലനിൽക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങളുടെ പാരൻസിന് നന്ദി പറയണം. നിന്റെ ക്വാളിറ്റി അല്ല. ரொம்ப நல்லா இருக்குடா உங்க கவுண்டர். நன்றி நன்றி. புடிச்சிருக்கு புடிச்சிருக்கு புடிச்சிருக்கு. சாக்கோச்சா இந்த மெட்டீரியல் பத்தி ஏதாவது சொல்லுங்க. எனக்கு தேவை அந்த சேர்தா. இந்த சேர் எங்க சேர்? மேஜிக் இருக்கு. கோயம்புத்தூர் ஆனா படிச்சதுக்கு? அதே சார், கோயம்புத்தூர். எவட இது காலேஜ்? பிஎஸ்சி. பிஎஸ்சி. എൻ്റെ ഒരു കൂട്ടുകാരൻ പണ്ട് അവിടെ പഠിച്ചിട്ടുണ്ട്, ഒരു പ്രശാന്ത് എന്നൊക്കെ പറഞ്ഞു, കിടിലിൽ നിന്നാണ് പുള്ളി അറിയപ്പെട്ടിരുന്നത്. പി എസ് സിയിലാണോ? സി എം സി എസ് എം വേറെ കോളേജ് ഉണ്ടോ? അറിയാൻ വഴിയില്ല. പത്ത് വർഷം എന്റെ കൂട്ടുകാരെന്ന് പറയുമ്പോ ഇപ്പൊ പഠിക്കുന്നവന്മാർ എന്റെ കൂട്ടുകാരുണ്ടോ? നല്ല ഗംഭീര പെർഫോമൻസ് ആയി. പറഞ്ഞാല് ലാലു പറഞ്ഞതിന്റെ അപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല. ചേറ് ഞാൻ എന്തായാലും നോട്ട് വിട്ടിട്ടുണ്ട്. റോഷന്റെ ഈ മൂന്ന് ലാംഗ്വേജും മാറി മാറി സംസാരിച്ചില്ല ബിഗിനിങ്ങില്. അപ്പൊ എനിക്ക് തോന്നി ശരിക്കും മലയാളം കുറച്ച് കോയമ്പത്തൂർ പഠിച്ചു വളർന്നത് കൊണ്ടുള്ള ചെറിയൊരു ഇതുണ്ടായിരുന്നുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് പറ്റിയ ആക്ടായിരുന്നു.